മൂന്നാം ഘട്ട ദൗത്യം തുടരുകയാണ് ഇന്ന് നടത്തിയ തെരച്ചിൽ രണ്ട് വാഹന ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് ഇന്ന് ഉടമയായ മനാഭ് സ്ഥിരീകരിക്കുകയും ചെയ്തു വിശദാംശങ്ങളുമായി ഗംഗാ വലിപ്പുഴ തീരത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു പറയൂ അരുൺ മറ്റെന്തെങ്കിലും വിവരം നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനുണ്ടോ നാളെ എങ്ങനെയാണ് ദൗത്യം ഏറെ പ്രതീക്ഷ നൽകുകയും ഒടുവിൽ നിരാശയോടെ അവസാനിക്കുകയും ചെയ്തതാണ് ഇന്നത്തെ തെരച്ചിൽ അർജുൻ്റെ ലോറി കണ്ടെത്താൻ ഇന്നും സാധിച്ചില്ല പക്ഷേ അതിന് പ്രതീക്ഷ നൽകുന്ന ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നെങ്കിലും അത് അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല എന്ന് അത് രണ്ട് പോയിന്റിൽ നിന്ന് ലഭിച്ചതും അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല എന്ന് സ്ഥിരീകരിച്ചു പക്ഷേ ദൗത്യം നാളെയും തുടരും നാളെ പ്രധാനമായും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ ആയിരിക്കും പ്രധാനമായും ഉണ്ടാവുക ഇന്നൊരു പതിനൊന്ന് മണി അതായത് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടന്നിരുന്നില്ല അതിൽ രണ്ട് കാരണങ്ങളാണ് അതായത് രാവിലെ ഈ വേലിയേറ്റ സമയമാണ് അതായത് വലിയ ജലനിരപ്പ് ഉയർന്ന സമയമാണ് ആ ഘട്ടത്തിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണ തോതിൽ തെരച്ചിൽ നടത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ട് നേരിടുകയും തിരച്ചിൽ നിർത്തിവെക്കുകയും ചെയ്തു ഉച്ചയോടെ ഈശ്വർ മാൽപേ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് പരിശോധിച്ച് ഈ ലോറിയുടെ ചില ഭാഗങ്ങൾ കാണുകയും പിന്നീട് അത് കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ച് പിന്നീട് തെരച്ചിൽ നടന്നില്ല എന്നാലും ഇന്നത്തെ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം അർജുന്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നാളെ വിശദമായ തെരച്ചിൽ നടത്തണമെന്നാണ് അതിൽ പ്രധാനമായും ഈ നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഈ കോണ്ടാക്ട് നമ്പർ ഫോറിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തണം അവിടെയാണ് ലോറി ഉണ്ടാകാനുള്ള കൂടുതൽ സാധ്യതയുള്ളത് എന്നതാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെ പങ്കുവെക്കുന്നത് നാളെ എന്തായാലും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തെരച്ചിൽ നടക്കുക കൂടുതൽ ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നാളെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും ദൗത്യത്തിൽ തുടരുമെന്നും അദ്ദേഹം ഇന്ന് തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം അറിയിച്ചിരുന്നു ഇന്ന് അദ്ദേഹത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ പോലീസുമായി ഉണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ട് നാളെ ഈശ്വർ മാൽപ്പയ്ക്ക് പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താൻ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം ഈശ്വർ മാൽപയുടെ ദൗത്യവും നാളെ തുടരും എസ് കെപ്പറമ്മയാണ്